ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. വ്യക്തിയുടെ ശരീരം, ജീവൻ, ആത്മാവ് ഈ ഘടകങ്ങളെ തത്വ ചിന്തയുമായി എങ്ങനെ ബന്ധപ്പെടുത്താം, ഇതൊക്കെ നമ്മൾ ഏത് തലത്തിൽ നിന്ന് ആലോചിക്കുന്നു എന്നതിനനുസരിച്ചാണ് പ്രസക്തമാവുന്നത്. കേട്ടില്ലേ? ഇപ്പൊ ഭഗവാൻ രമണ മഹർഷിയോട് പുനർജന്മമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രമണ മഹർഷി പറയും, ഇപ്പോഴത്തെ ജന്മത്തെക്കുറിച്ച് ശ്രദ്ധിക്കൂ. കേട്ടില്ലേ? ഇപ്പോഴത്തെ ജന്മത്തെക്കുറിച്ച് ശ്രദ്ധിക്കൂ. ഈശ്വരൻ സഗുണനാണോ നിർഗുണനാണോ, നിരാകാരനാണോ സാകാരനാണോ? അതെ, നിങ്ങൾ സഗുണനാണോ നിർഗുണനാണോ സാകാരനാണോ നിരാകാരനാണോ ആലോചിക്കൂ. ഞാൻ എന്നെ കൂടുതൽ ആഴത്തിൽ കണ്ടെത്തുമ്പോൾ ഈ പരിഗണനകളൊന്നും എനിക്ക് പ്രസക്തമല്ല. ആ ആഴത്തിൽ ഞാൻ ജനിച്ചു എന്ന് പറയുന്നതും തെറ്റല്ലേ? മനസ്സിലാവുന്നില്ലേ? ശരീരവും ഈ കാണുന്ന ഇന്ദ്രിയങ്ങളും പ്രപഞ്ചവും ഒക്കെ വെറും മായയാണെങ്കിൽ, അതിൽ അഭിമാനിക്കുന്നത് മാത്രമാകുന്നു ജന്മമെങ്കിൽ, ഞാൻ ജനിക്കുന്നു മരിക്കുന്നുമില്ല. പക്ഷെ വ്യവഹാരത്തിൽ നാം കാണുന്നതിനെയൊക്കെ ചിട്ടപ്പെടുത്താൻ വേണ്ടി ശരീരം, ജീവൻ, മരിക്കുമ്പോൾ ജീവൻ പോയി എന്നൊക്കെ പറയും. കേട്ടില്ലേ? അതൊക്കെ ഒരു തലത്തിൽ മാത്രമേ പ്രസക്തമാവുന്നുള്ളൂ. ആത്യന്തിക ദൃഷ്ടിയാ ഇതൊന്നും പ്രസക്തിയുള്ളതല്ല. ഏതുപോലെ സ്വപ്നത്തിൽ നമ്മൾ ഒരുപാട് പേരെ കാണുന്നു, അതിൽ ചിലർ മരിക്കുന്നതായിട്ട് കാണും. ചിലപ്പോൾ സ്വപ്നം കാണില്ലേ, ചിലർ മരിക്കുന്നതായിട്ടൊക്കെ, ചിലര് പിറന്നതായിട്ട് കാണാം. പക്ഷെ ഉണന്നു കഴിയുമ്പോഴോ ജനിച്ചവരും തുല്യം, മരിച്ചവരും തുല്യം, ജീവിച്ചിരിക്കുന്നവരും തുല്യം. ആര് മാത്രമേ ഉള്ളൂ? നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സത്യസാക്ഷാത്കാരത്തിനെ ഉത്സാഹിക്കുന്നവർ പുനർജന്മമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കരടാവില്ലേ? അപ്പൊ അതൊക്കെ ഉപേക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് പിടിവാശി വേണ്ട. ഓക്കെ? ഇപ്പൊ കണക്ക് മാഷ് ക്ലാസ്സിൽ എക്സ് എന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എക്സ് അവിടെ ഇരിക്കാൻ പാടില്ല, കാര്യം കഴിഞ്ഞാൽ അത് തള്ളാൻ പറ്റണം. ഇതുപോലെ സങ്കേതങ്ങളാണ് ജീവാത്മാവ്, പരമാത്മാവ്, വാസന എന്നിങ്ങനെയുള്ളതൊക്കെ സങ്കേതങ്ങളാണ്. ഇപ്പൊ കാണുന്നതിനെയൊക്കെ വിശദീകരിക്കാനുള്ള ചില കാര്യങ്ങൾ മാത്രം. ഇത്രയും മനസ്സിലായില്ലേ? ഇവിടെ ശങ്കരാചാര്യ ഭാഷ്യത്തിൽ പറയുന്നു, ബഹൂണാം ജ്ഞാനാർത്ഥ സംസ്കാരാർജന ആശ്രയാണാം അന്തേ. ബഹുജന്മം എന്ന് പറഞ്ഞത് ജ്ഞാന സംസ്കാരത്തെ ആർജിച്ച കണക്കനുസരിച്ച് വിചാരിച്ചാൽ മതി. വ്യക്തമാവുന്നില്ലേ? അതായത് മിനിഞ്ഞാന്ന് നിങ്ങൾ ജ്ഞാനയജ്ഞത്തിന് വന്ന സമയത്ത് കേട്ട കാര്യങ്ങൾ ഇന്നലെ കേട്ടതിനെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ട കാര്യം അനുസരിച്ച് നിങ്ങളിൽ ഒരു സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അപ്പൊ ക്രമത്തിൽ നമ്മുടെ ജ്ഞാനാർജനം, അതുളവാക്കിയിട്ടുള്ള സംസ്കാരം, അതുളവാക്കിയിട്ടുള്ള ഇംപ്രഷൻ, അതുളവാക്കിയിട്ടുള്ള സ്ക്രാച്ചസ്, അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട്. ശരിയല്ലേ? ഇതാണ് ജന്മം. അതായത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ യജ്ഞശാലയിൽ വന്നപ്പോൾ ഇവിടെ ജനിച്ചു, അത് കഴിഞ്ഞ് യജ്ഞശാലയിൽ നിന്ന് മരിച്ചു പോയി, യജ്ഞശാലയോട് മരിച്ചു പോയി. പോയപ്പോൾ നിങ്ങൾ പക്ഷേ കുറച്ച് ജ്ഞാനം ആർജിച്ചിട്ടാണ് പോയത്. കേട്ടില്ലേ? ജ്ഞാനാർജന സംസ്കാരം ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഇന്നലെ ജനിച്ചു. എന്നിട്ടോ ആ ജന്മത്തിൽ കഴിഞ്ഞതിൻ്റെ സംസ്കാരത്തിൻ്റെ ബാക്കി ശേഖരിച്ചു, പിന്നെയും മരിച്ചു പോയി, യജ്ഞശാലയോട് മരിച്ചു പോയി. ഈ പ്രയോഗം സാധുവല്ലേ? ഇങ്ങനെ ജന്മനാം അന്തേ, അറിവിൻ്റെ വഴിയിലൂടെയുള്ള യാത്ര കൊണ്ട്, ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻമാം പ്രപദ്യതേ ആശ്രയാണാം അന്തേ ജ്ഞാനവാൻ, ജ്ഞാനം നേടിയാള് ജ്ഞാനി, മാം പ്രപദ്യതേ എന്നെ പ്രാപിക്കുന്നു. എങ്ങനെ പ്രാപിക്കുന്നു? വിത്ത് ദി അണ്ടർസ്റ്റാൻഡിങ്, ഒരു പ്രത്യേക തിരിച്ചറിവോടെ. എന്താ തിരിച്ചറിവ്? വാസുദേവ സർവം ഇതി, എല്ലാം വാസുദേവൻ ആവുന്നു. എന്താ വാസുദേവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? വസന്തി അസ്മിൻ സർവം ഇതി വാസുദേവ. എല്ലാം ഏതൊരാധാരത്തിലാണോ വർത്തിക്കുന്നത് അതാകുന്നു വാസുദേവൻ. വാസുദേവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ നിലയിൽ സബ്സ്ട്രാറ്റം ഫോർ ദി ഹോൾ യൂണിവേഴ്സ്, സബ്സ്ട്രാറ്റം ഓഫ് ദി ഹോൾ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായി പരിശോഭിക്കുന്ന തത്വം വാസുദേവൻ. ആ വാസുദേവനാണ് പ്രപഞ്ചമായി പരിലസിക്കുന്നത്. സ്റ്റഫ് ഇറ്റ്സെൽഫ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് മെനി.
മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ കാണുന്നതൊക്കെ സ്റ്റൈലാണ്. ഈ സ്റ്റൈലിൻ്റെ പിറകിലെ സ്റ്റഫ് പ്രകടനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മായിക പ്രകടനങ്ങൾക്ക് പിറകിലെ സാരസത്തയെയാണ് വാസുദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രകടനം കാണുമ്പോൾ സാരസത്തയെ ഓർമ്മിക്കുന്നത് വാസുദേവ ജ്ഞാനം. വാസുദേവ സർവമിതി, വാസുദേവനാണ് എല്ലാം, സമഹാത്മാ, ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആള്. മഹാത്മാ എന്ന വാക്കിന് ശങ്കരാചാര്യർ മറ്റൊരിടത്ത് എന്താണ് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്, അക്ഷുദ്രബുദ്ധി എന്നാണ്. അക്ഷുദ്രബുദ്ധി എന്ന് പറഞ്ഞാൽ, ക്ഷുദ്രബുദ്ധി എന്ന് പറഞ്ഞാൽ സങ്കുചിത ചിന്ത പുലർത്തുന്ന ആൾ, സങ്കുചിത താതാത്മ്യം പുലർത്തുന്ന ആൾ. അക്ഷുദ്രബുദ്ധി എന്ന് പറഞ്ഞാലോ വിശാല താല്പര്യം, വിശാല താതാത്മ്യം. കേവലം ശരീര ഇന്ദ്രിയ മനോബുദ്ധികളുമായി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതിന് പകരം, താതാത്മ്യം പുലർത്തിയിരിക്കുന്നതിന് പകരം, പ്രപഞ്ചത്തോട് മുഴുവൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു, താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നു, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുക. സമഹാത്മാ, ഇങ്ങനെ വാസുദേവനാണ് എല്ലാം എന്നറിഞ്ഞ മഹാത്മാവ്. പ്രത്യേകാത്മാനം പ്രത്യക്ഷത പ്രപദ്യന്തേ. പ്രത്യേകാത്മാവിനെ, പ്രത്യേകാത്മാവ് എന്ന് പറഞ്ഞാൽ ശരീര മനോബുദ്ധികൾക്കപ്പുറത്ത് നമ്മിൽ പരിലസിക്കുന്ന തത്വം, ഇതിനെ ആശ്രയിക്കുന്നവൻ. സമഹാത്മാ സുദുർലഭ, അങ്ങനെയുള്ള മഹാത്മാവ് അതീവ ദുർലഭനാകുന്നു. സൃഷ്ടിയുടെ സുഗന്ധമാണ് എന്ന് പറയുക. സൃഷ്ടി അമീബയിൽ നിന്ന് തുടങ്ങിയതാണ് പരീക്ഷണമേ. ആ പരീക്ഷണം ഈ ഒരു സാക്ഷാത്കാരം നേടിയ ജ്ഞാനിയിൽ അവസാനിക്കുന്നു. സൃഷ്ടിയുടെ സുഗന്ധം, സൃഷ്ടി അവിടെ സഫലമായി. തത്വസാക്ഷാത്കാരത്തിൻ്റെ നിർവൃതി ഒരാൾ നേടി എന്ന് പറയുക. ഇപ്പൊ ഇവിടെ സർവം വാസുദേവമയം എന്നത് നിരുപാധിക ദർശനമാണ്. ഓരോ അനുഭവവും നമുക്ക് പാഠങ്ങൾ പകർന്നു തരുന്നുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിവുള്ളവർ ജ്ഞാനാർജനം നേടി ജ്ഞാന സംസ്കാരമുള്ളവരായിട്ട് വളരും. അനുഭവങ്ങളിൽ നിന്ന് വെറും വികാരങ്ങളെ മാത്രം ശേഖരിക്കുന്നവൻ ആ വികാരത്തിൻ്റെ സങ്കീർണതയിൽ കിടന്ന് അലയാനിടവരും തകരാനിടവരും തുലയാനിടവരും. ഇതാണ് വ്യത്യാസം. ജ്ഞാനിയാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് പക്വതയാർജിച്ച് മുന്നോട്ട് പോകണം. മറിച്ച് വെറും വൈകാരിക ജീവിയായിട്ട് നമ്മൾ അധപ്പതിച്ചു പോവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത് പരിശീലനം കൊണ്ട് ഉറപ്പുവരുത്തു. വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭ, ഇങ്ങനെ വാസുദേവനാണ് എല്ലാം എന്നറിയുന്ന ജ്ഞാനി അതീവ ദുർലഭനാണ്. അവൻ നമ്മൾ എന്തു ചെയ്യുന്നു? വിഷയലോകത്തെ അവഗ്രഥിച്ച് ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം എന്ന പ്രകാരത്തിൽ പോകുന്നു. ഇതുപോലെ ഞാൻ എന്നതിൻ്റെ ആഴങ്ങളിലേക്കും പോകുന്നു. ഈ രണ്ട് യാത്രയും, ബഹിർമുഖമായി പോകുമ്പോൾ വിഷയലോകത്തിനാധാരമായ തത്വത്തെ കണ്ടെത്തുന്നു, അന്തർമുഖമായി പോകുമ്പോൾ ഞാൻ ഞാൻ എന്ന് ഉള്ളിൽ അനുനിമിഷം പ്രകാശിതമായിരിക്കുന്ന തത്വത്തിനും ആധാരമായതിനെ കണ്ടെത്തുന്നു. ഈ രണ്ട് അന്വേഷണങ്ങളും ഒരു തത്വത്തിൽ വിലയിക്കും. വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭ, അങ്ങനെ തിരിച്ചറിയുന്ന മഹാത്മാവ് ദുർലഭനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രകരണം അവസാനിക്കുന്നു. ഈ പ്രകരണം അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പറയാൻ പോകുന്നത് മറ്റു ചില ഭക്തന്മാരെ കുറിച്ചാണ്. അവർ ഭക്തന്മാരാണെന്ന് അവകാശപ്പെടാറുണ്ടെങ്കിലും അവരുടെ ഭക്തിയുടെ സവിശേഷത വേറെ തന്നെ അറിയണം. ഇവിടെ ഇവർക്ക് കാമമില്ല, അതുകൊണ്ട് ഇവർ ഉദാരന്മാരാണ്, കൃപണന്മാരല്ല, ബ്രാഹ്മണന്മാരാണ്. കാരണം അവരുടെ ശ്രദ്ധ അക്ഷരത്തിലാണ്, പരമതത്വത്തിലാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണന്മാർ തത്വസാക്ഷാത്കാരം നേടുന്നു, അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. മറിച്ച് കാമനകളാൽ പ്രേരിതരായി ഈശ്വരനെ ആശ്രയിക്കുന്നവരോ, അവരെക്കുറിച്ച് സകാമ ഭക്തന്മാര് എന്ന് പറയും. എന്തുകൊണ്ട് അവരെ ഭക്തന്മാര് എന്ന് പറയുന്നു? ഈശ്വരനെ അംഗീകരിക്കുന്നതുകൊണ്ട്.
കാമനകൾക്ക് വേണ്ടി ഈശ്വരനെ ആശ്രയിക്കുന്നവരാ. പക്ഷേ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സുകൃതി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവരെ സുകൃതി എന്ന് പറഞ്ഞ് ഭഗവാൻ മാറ്റി നിർത്തി അടുത്ത പ്രകരണത്തിൽ സകാമഭക്തന്മാരെ വിസ്തരിക്കുന്നു. അവരിൽ നിന്നും ചില പാഠങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ചില താരതമ്യ പഠനങ്ങളൊക്കെ ആവാം. അതുകൊണ്ട് ആ ശ്ലോകങ്ങൾ നമുക്ക് കാണാം. 20-ാമത്തെ ശ്ലോകം. കാമൈസ്തൈസ്തൈർഹൃതജ്ഞാനാഃ പ്രപദ്യന്തേന്യദേവതാഃ തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാസ്വയാ. കാമൈസ്തൈസ്തൈ ഹൃതജ്ഞാനാഃ, സകാമഭക്തന്മാര് വ്യഭിചാര ഭക്തിയുള്ളവരാണ്. എന്താ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അവരുടെ ഫോക്കസ് ഈശ്വരനിലല്ല, പിന്നെ ഏതിലാണ് അവരുടെ ശ്രദ്ധ ഏകോപിതമായിരിക്കുന്നത്? വിഷയത്തിലാണ്, വിഷയപ്രാപ്തിയാണ് അവരുടെ ലക്ഷ്യം. അവര് കാമൈഹി തൈഹി തൈഹി, ഓരോരോ കാമനകളാൽ, തൈഹി തൈഹി കാമൈഹി അതാത് കാമനകളാൽ അവർ ഹൃദജ്ഞാനാഹ, അവരുടെ ജ്ഞാനമൊക്കെ അപഹൃതമാണ്, അവരുടെ ജ്ഞാനമൊക്കെ ഈ കാമനകളിൽ വിനിയോഗിക്കപ്പെടുന്നു. പ്രപദ്യന്തേ, അവരും പ്രാപിക്കുന്നു. ആരെ? അന്യദേവതാഹ, വാസുദേവനിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ദേവതാവിശേഷങ്ങളെ പ്രാപിക്കുന്നു. പ്രപദ്യന്തേ അന്യദേവതാഹ, എങ്ങനെ അവര് പ്രാപിക്കുന്നത്? തം തം നിയമം ആസ്ഥായ, ഓരോരോ ദേവതകൾക്ക് യോജിക്കുന്ന നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട്. അതിന് കാരണം എന്താണ്? പ്രകൃത്യാ നിയത, അവരുടെ പ്രകൃതിയാണ് അവരെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. സ്വയാ ശ്ലോകത്തിന്റെ അർത്ഥം സംഗ്രഹിച്ച് കണ്ടിട്ട് നമുക്കതിന്റെ വിശദാംശത്തിലേക്ക് കടക്കാൻ നോക്കിക്കൊള്ളൂ. സകാമഭക്തന്മാരെ കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. സകാമഭക്തന്മാരുടെ ജ്ഞാനം ഒട്ടേറെ കാമങ്ങളാൽ കലുഷിതമാണ്. അവർ കാമനിവൃത്തിക്ക് വേണ്ടി വാസുദേവനിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ദേവതാവിശേഷങ്ങളെ, ഓരോ ദേവതാവിശേഷങ്ങളെയും എങ്ങനെ പ്രീതിപ്പെടുത്തണം എന്നറിഞ്ഞ് ആ പ്രകാരത്തിൽ ആരാധിക്കുന്നവരാകുന്നു. ഇതാണ് ശ്ലോകാർത്ഥം. കാമൈസ്തൈസ്തൈഹൃതജ്ഞാനാഃ പ്രപദ്യന്തേ അന്യദേവതാഃ തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ. ഇവർക്ക് എങ്ങനെയാ ഓരോ ദേവതയുടെയും സ്റ്റൈല് മനസ്സിലായത്, ഓരോ ദേവതയും പ്രീതിപ്പെടുത്തേണ്ട വിധം എങ്ങനെയാ മനസ്സിലായത്? അതൊക്കെ അവരുടെ പ്രകൃതി അവർക്ക് പറഞ്ഞു കൊടുത്തതാ. ഓക്കെ, ഇതിൽ നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി നേടേണ്ട ഒരു വിഷയമുണ്ട്. എന്താ അത്? അന്യദേവതാഹ എന്ന പ്രയോഗം ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നിങ്ങളുടെ ഇഷ്ടദേവത ആരാ? ചിലർ പറയുന്നു കൃഷ്ണനാണ്, ചിലർ പറയുന്നു രാമനാണ്, ചിലർ പറയുന്നു കാളിയാണ്, ചിലർ പറയുന്നു സരസ്വതിയാണ്, ഇനിയും ചിലർക്ക് കുട്ടിച്ചാത്തനും ആവാം ഇഷ്ടദേവത. ഇങ്ങനെ ഇഷ്ടദേവതയെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അന്യദേവതാ ഭക്തിയുള്ളവരാവാം, അല്ലെങ്കിൽ വാസുദേവ ഭക്തിയുള്ളവരും ആവാം. ഓക്കെ, ഇതെങ്ങനെയാ തീരുമാനിക്കുക? നിങ്ങൾ നിങ്ങളുടെ ദേവതയ്ക്ക് കൽപ്പിച്ചു കൊടുത്ത ഗുണവിശേഷങ്ങൾ എന്തൊക്കെ എന്നതിനനുസരിച്ചിരിക്കും. കേട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ ദേവതയ്ക്ക് കൽപ്പിച്ചു കൊടുത്ത ഗുണവിശേഷം അനുസരിച്ചിരിക്കും. നിങ്ങൾ അന്യദേവത ഭക്തനാണോ അതോ വാസുദേവ ഭക്തനാണോ എന്ന് അറിയാം. ചിലർ പറയുന്നു കൃഷ്ണഭക്തിയുള്ളവർ മാത്രമേ ഇവിടെ യോഗ്യരായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയല്ല. പിന്നെയോ, എങ്ങനെയാണ് നിങ്ങളെ ഭഗവാനെ മനസ്സിലാക്കുന്നത്? ഭഗവാനെ മനസ്സിലാക്കേണ്ട ഒരു സെറ്റ് ഓഫ് ഗുണങ്ങൾ പറഞ്ഞില്ലേ? എങ്ങനെയൊക്കെ ഭഗവാനെ മനസ്സിലാക്കണം? സർവവ്യാപിയായി, സർവ ആധാരമായി, അതുപോലെ സർവ അന്തര്യാമിയായി, സർവശക്തനായി, സർവജ്ഞനായി, സർവകല്യാണഗുണസമ്പന്നനായി, സർവാധ്യക്ഷനായി, സർവനിയാമകനായി, സർവസാക്ഷിയായി, സച്ചിദാനന്ദ സ്വരൂപനായി, സർവ അതീതനായി പരിലസിക്കുന്ന ആത്മതത്വത്തെ
വിഗ്രഹത്തിന്റെ സഹായത്തിൽ നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ, ഈ ഒരു ബോധ്യത്തോടുകൂടിയാണ് നിങ്ങളുടെ ആരാധനയെങ്കിൽ, നിങ്ങൾ വാസുദേവ ഭക്തന്മാർ. അവിടെ സരസ്വതി വിഗ്രഹം സ്വീകരിച്ചാലും തരക്കേടില്ല, ശിവവിഗ്രഹം സ്വീകരിച്ചാലും തരക്കേടില്ല. വ്യക്തയോ? പകരം ഭഗവാൻ ഞാൻ ആരാധിച്ചു കഴിഞ്ഞാൽ പ്രസാദിക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു തരും എന്നിപ്രകാരമൊക്കെ ഭഗവാനെ രാഗദ്വേഷമുള്ള അനുഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിപ്രഭാവമായി കണ്ട് ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ദേവതാഭക്തന്മാരാകുന്നു. അത് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനെ വന്ദിക്കുകയാണെങ്കിലും നിങ്ങൾ ദേവതാഭക്തനാണ്. വ്യക്തമായില്ലേ? ഇനി ഒരു സാങ്കേതിക പ്രയോഗം കൂടി മനസ്സിലാക്കാം. ഈശ്വരൻ എന്ന് പറയുന്നത് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും പ്രധാനമന്ത്രിയെ പോലെയാ. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ് ഓൾ ദേവദാസ്. എല്ലാ ദേവതകളും ഭഗവാന്റെ ഈശ്വരന്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ് എന്നാ. അപ്പൊ ദേവതാഭക്തന്മാര് അതാത് ദേവതകളെ പ്രീതിപ്പെടുത്തും, പരമേശ്വരനെ ആരാധിക്കില്ല. മനസ്സിലായില്ലേ? വന്യദേവതാഭക്തൻ എന്ന് പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. അവിടെ നിങ്ങൾ കൃഷ്ണനെയാണോ ആരാധിക്കുന്നത്, ദേവിയെയാണോ ആരാധിക്കുന്നത്, ശിവനെയാണോ ആരാധിക്കുന്നത്, രാമനെയാണോ ആരാധിക്കുന്നത് എന്നല്ല ചോദ്യം. നിങ്ങൾ ആരാധിക്കുന്ന പ്രതീകം എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പിറകിലുള്ള തത്വത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നാണ് ചോദ്യം. സർവവ്യാപിയായും സർവ അതീതനായും ഒരേ സമയത്ത് കാണാൻ പറ്റുമോ? പരാപര പ്രകൃതിക്കും അതീതമായ കാരണസ്വരൂപനെ നിങ്ങൾ അംഗീകരിച്ചുവോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അറിവ് ഗംഭീരമാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഉപാധിയെ ആശ്രയിച്ചോളൂ, ആരാധിച്ചോളൂ, തെറ്റില്ല. വ്യക്തമായോ? അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളവർ എന്താ ചെയ്യണത്? ദേവതകളെ ആരാധിക്കുന്നു. അപ്പൊ ദേവതകൾക്ക് ഓരോ വിശേഷമൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും അഭിഷേകപ്രിയനാണ് ശിവൻ, നമസ്കാരപ്രിയനാണ് സൂര്യൻ, അലങ്കാരപ്രിയനാണ് വിഷ്ണു, കാഴ്ചവസ്തു പ്രിയനാണ് രാജാവ്, പ്രശംസയും കാലുപിടുത്തവും ഡിന്നറും ലിക്കറും ഇതിലൊക്കെ പ്രിയമുള്ളവരാണ് മന്ത്രിപ്രമുഖന്മാര് എന്നിങ്ങനെയൊക്കെ. എല്ലാ മന്ത്രിമാരെയും അടിച്ചാക്ഷേപിച്ചു എന്നൊന്നും പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും, പൊതുവെ ഇങ്ങനെയൊക്കെയാണ് എന്നർത്ഥം. തം തം നിയമം ആസ്ഥായ, ഓരോരുത്തരെ എങ്ങനെയാണ് സോപ്പിടേണ്ടതെന്ന് അറിഞ്ഞിട്ട് അപ്രകാരം